ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? ഞാനൊരു കോൺ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് രണ്ട് കോൺ മേടിച്ച് അത് ഇഡ്ലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങി എടുത്ത് ഉതിർത്തെടുത്തതാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രം, ഒത്തിരി താമസമുണ്ട്, അതുകൊണ്ട് എടുത്തു വെച്ചാൽ വേണം. ഉപ്പൊന്നും ഇട്ടല്ല, അല്ലാതെ പുഴുങ്ങിയെടുത്തു. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ കോണൊന്ന് ചേർക്കും. അല്പം മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് വഴുവാക്കും. ഞാൻ മുളക് കുറച്ചായിട്ടിട്ടുള്ളൂ, അത് മതി. നോക്കും സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇവിടെ നട്ട്, നമ്മൾ ഉള്ളി നട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ആദ്യം നിന്ന് അരിഞ്ഞത്, അവസാനം അരിഞ്ഞിറങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ്. ഇതിനകത്ത് കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതി ഇതിനകത്ത് ഇങ്ങനെ പകുതി നമുക്ക് ഇതിൻ്റെ മേളിൽ അവസാനം ഇടാൻ. അതുപോലെ തക്കാളി വാർത്തിൻ്റെ പകുതി ഇടും. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴട്ടെ കേട്ടോ. ഒരു അര സ്പൂൺ കായം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഉണങ്ങിയതിന്റെ പകുതി അതിനകത്ത് ഇടും. അതിനകത്ത് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പൊ ചാട്ട് മസാല ഇല്ലാന്ന് വെച്ചിട്ട് ഇച്ചിരി ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. ഇത് റെഡിയായിട്ടുണ്ട്. ഇതിനകത്തേക്ക് അവസാനമായിട്ട് മല്ലിയില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി ഇടും. മല്ലിയില ഇങ്ങനെ അങ്ങനെ നമ്മുടെ കോൺ മസാല റെഡിയായിരിക്കുന്നു. നമുക്ക് ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം കേട്ടോ. ഇത്ര ഉപ്പ് കുഴമ്പ്, ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഇങ്ങനെ കൊടുക്കുക.
കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.